തുവാനത്തുമ്പികൾ ഒരു ഒരു മികച്ച സിനിമ അല്ല, അതായത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച 10 സിനിമകൾ എടുത്താലേ തുവാനത്തുമ്പികൾ വരില്ല. പ്രണയത്തിൻ്റെ നിഗൂഢതയെ ഇത്രയും 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 സൂക്ഷ്മമായി അവതരിപ്പിച്ച കാരണം കൊണ്ടാണ് തുവാനത്തുമ്പികൾ എൻ്റെ പ്രിയപ്പെട്ട സിനിമയായി മാറുന്നത്. തിരക്കഥ എഴുതി അവസാനം വന്ന സിനിമ ഒടിയൻ എന്ന സിനിമയാണ്. ഒടിയൻ മലയാളത്തിൽ ഒരുപാട് പേര് കണ്ടൊരു സിനിമയാണ്. ആ സിനിമയിലും നമ്മൾ പ്രണയത്തെ അഡ്രസ്സ് ചെയ്യാനാണ് നോക്കുന്നത്. മനോരമ ആഴ്ചപ്പതിപ്പിൽ കുറച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു എൻ്റെ സിനിമാ സംബന്ധ കുറിപ്പുകളാണ് പ്രണയത്തിരിയായിട്ട് വരുന്നത്. ഇതിൽ 50 സിനിമകളായിരുന്നു, 50 സിനിമകളും 50 പ്രണയ സിനിമകളാണ്. അപ്പോൾ ഈ 50 പ്രണയം കൊണ്ടെഴുതിയ 50 സിനിമകൾ എന്ന് വേണം, അല്ലെങ്കിൽ പ്രണയം അടിസ്ഥാന പ്രമേയമാക്കിയ 50 സിനിമകൾ. ഞാൻ എഴുതിയ ആദ്യത്തെ തിരക്കഥ കുട്ടിശ്രാങ്ക് എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു, ഷാജിയൻ കരുൺ ഡയറക്റ്റ് ചെയ്തത്. ആ സിനിമയിൽ പ്രണയമാണ് അതിൻ്റെ അടിസ്ഥാന പ്രമേയം. പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തരത്തിലുള്ള 3 ഋതുക്കളിലൂടെ ഒഴുകുന്ന ഒരു പ്രണയം. ആ 3 ഋതുക്കളിലൂടെ 3 തരം ജലവിധാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നാവികൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ശ്രാങ്കിൻ്റെ കഥയാണത്. ഈ 3 ഋതുക്കളിൽ അതിലൊരു ഋതുവിൻ്റെ ആ സ്ക്രിപ്റ്റിലെ പോർഷൻ എഴുതിയത് പി എഫ് മാത്യൂസാണ്. മറ്റ് 2 ഋതുക്കൾ ഞാൻ എഴുതി. അപ്പം ഞാൻ എഴുതിയ 2 ഋതുവിൽ ഒരു ഒന്നിൽ ആ പത്മപ്രിയ ഋതു നായികയാവുന്ന പോർഷൻ ആ സിനിമയിൽ, അതിൽ വല്ലാത്തൊരു ഒരു തേടൽ ആണ്. ഈ മൂന്ന് നായികമാരും അല്ലെങ്കിൽ നായകനും തേടുന്നത് പ്രണയമാണ്. അതെങ്ങനെയുള്ള പ്രണയമാണ്? ഈ പ്രണയത്തിൻ്റെ അന്വേഷണമാണ് ഈ സിനിമ മുഴുവൻ. അതായത് ഒരാൾ ജീവിതം മുഴുവൻ പ്രണയത്തെ തേടുന്നു, അയാൾ കണ്ടെത്തുകയോ കണ്ടെത്തപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. അപ്പുറത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന പ്രണയം യഥാർത്ഥത്തിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അറിയില്ല, എങ്കിലും അയാൾ തേടുന്നു. ഈ തേടലാണ്, ഈ തേടലും അതിൻ്റെ പിരിയലുമാണ് കുട്ടിശ്രാങ്ക് എന്ന സിനിമ. അപ്പോൾ ഞാൻ എഴുതിയ അല്ലെ ആ സിനിമയിലെ 3 നായികമാരും ഈ നായകനെ തേടുന്നുണ്ട്. നായകൻ മമ്മൂക്ക അവതരിപ്പിക്കുന്ന നായകൻ, കുട്ടിശ്രാങ്ക് എന്നുള്ള നായകൻ, ഈ 3 നായികമാരിലേക്കും ജലത്തിൻ്റെ പലതരം ജലവഴികളിലൂടെ ചെന്നെത്തുകയും തിരികെയും പോവുകയും ഒക്കെ ചെയ്യുന്ന തേടലിൻ്റെയും പിരിയലിൻ്റെയാണ് അടിസ്ഥാനപരമായി പ്രണയം. ഏത് പ്രണയവും തേടലും കണ്ടെത്തലും പിരിയലും ചേരലും അങ്ങനെയൊക്കെയുള്ള കുറേ നമുക്കൊക്കെ അറിയുന്ന പോലെ പ്രണയത്തിൻ്റെ വിവിധ ഭാവാന്തരങ്ങളാണ്. ഇങ്ങനൊരു സാധനമാണ് കുട്ടിശ്രാങ്കൻ തേടിയത്. നമ്മൾ പക്ഷേ ഉദ്ദേശിച്ചത് 3 ഋതുക്കളിലൂടെ 3 സീസൺസിലൂടെ കടന്നു പോകുന്ന ഒരു നായകൻ ആ 3 സീസണേയും ഓരോ ഋതുവിനെയും ഉൾവഹിക്കുന്ന ഓരോ നായികമാരെ കണ്ടുമുട്ടുന്നതും ഓരോ നായികയെയും പ്രണയത്തിൻ്റെ ഓരോ അർത്ഥത്തിൽ ഓരോ തലത്തിൽ അവരെ പരിചയപ്പെടുന്നതൊക്കെയാണ് കഥ. അതിലൊന്നിൽ ഞാൻ എഴുതിയ ഒരു പോർഷൻ, അത് മൂകയും ബദരിയുമായുള്ള ഒരു പെൺകുട്ടി, അവരൊരു ശ്രീലങ്കൻ അഭിനേത്രിയാണ് അത് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ മൂകയും ബദരിയുമായിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും ഏറ്റവും അരിക് ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടിയെ നായകൻ കണ്ടുമുട്ടുന്നു. എങ്ങനെയാണ് അവർ എങ്ങനെയോ അവളുടെ ഉള്ളിൽ നിന്ന് ഉള്ളൊരു പ്രണയം നായകൻ മനസ്സിലാക്കുകയും അവരൊരുമിച്ചുള്ള ജീവിതത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ ഇതല്ല എനിക്ക് പറയാനുള്ള വേറെ കാര്യമാണ്. അന്ന് ഞാനും അതിൻ്റെ സംവിധായകൻ ഷാജിയൻ കരണും കൂടിയിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്നു. അപ്പം ഞങ്ങൾ ഒറ്റ കാര്യമാണ് മുഴുവൻ തേടിയത്. ഈ പെൺകുട്ടി മൂകയും ബദരിയുമായ പെൺകുട്ടി ഒരു സ്വപ്നം നമുക്ക് അവൾക്ക് കൊടുക്കാം. ആ സ്വപ്നം കിട്ടിയാൽ അവൾ എന്ത് ചെയ്യും എന്ന് ഷാജി സാർ എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് നായകനെയും നായികയും ഒരേ സ്വപ്നം കാണുന്നു. പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് പേർ കാണുന്ന ഒരേ സ്വപ്നമാണ് എന്നാണ് അതിൻ്റെ ഒരു ധാരണ. അതിൻ്റെ ഒരു നിർവചനങ്ങളിൽ ഒന്നാണത്. അപ്പം അങ്ങനെ ഒരേ സ്വപ്നത്തിലേക്ക് നായകനെയും നായികയും കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? നമുക്കതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ആ പെൺകുട്ടി സംസാരിക്കും. അതാണ് സ്വപ്നത്തിൽ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ വരം
അവളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഒരു ഒരു മിനിറ്റോ മറ്റോ നീളുന്ന ഒറ്റ ഒരു ഒരു വിഷ്വലാണ്, ഇവർ രണ്ടുപേരും കാണുന്ന ഒരേ സ്വപ്നം. അങ്ങനെയാണെങ്കിൽ അവൾ എന്തായിരിക്കും പറയുക? അത് വളരെ എളുപ്പമാണ്, അവൾ അവളുടെ പ്രണയം പറയും. ഈ സാധനം ഈ ഒരു 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 നിമിഷം നേരം ഒരു ഒരു മിനിറ്റ് നേരത്തെ ഒരു സ്വപ്ന ചിത്രീകരണത്തിൽ കൃത്യമായി ഈ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം അത് ഫിലിമിൽ വർക്ക് ചെയ്തു എന്ന് തന്നെയാണ് വിശ്വാസം. അവൾക്ക് ആ ഒരു നിമിഷ നേരത്ത് പ്രണയത്തിൻ്റെ ദേവത അവളുടെ നാവിൽ ഒന്ന് തൊട്ടാൽ അവൾ എന്ത് പറയും? അത് തന്നെ അവളും പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കുട്ടിസ്രാങ്കിന് ശേഷം ഞാൻ ഷജൻകറിന് വേണ്ടി എഴുതിയ തിരക്കഥ സ്വപാനം എന്ന സിനിമയാണ്. സ്വപാനം അവനവനെ കുടിച്ച് തീർക്കുന്ന ഒരാളുടെ കഥയാണ്. അവനവനെ കുടിച്ച് തീർക്കുന്ന മദ്യമാവാം, പ്രണയമാവാം. പ്രണയം ഒരർത്ഥത്തിൽ കുടിച്ച് തീർക്കാവുന്ന ഒരു ലഹരിയാണ് എന്നൊക്കെയാണ് ആ സിനിമയിൽ വേണമെങ്കിൽ കണ്ടെത്താവുന്ന ഒരു പ്രതലം. അതല്ല ഞാൻ പറയുന്നത്. അതിലെ നായിക കുറച്ച് പ്രായം കൂടിയിട്ടും അവർ കല്യാണം കഴിക്കാതിരിക്കുന്നു. അതിൻ്റെ കാരണമായിട്ട് ആ സിനിമയിൽ പറയുന്നത് അവർക്ക് എന്തോ ജാതക ദോഷമുള്ളത് കൊണ്ട് കല്യാണാലോചനകളൊന്നും എത്തി വരുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രായത്തിലാണ് അവരൊരു നർത്തകിയാണ് അവരൊരാളെ കാണുന്നത്. ആ ഒറ്റ കാഴ്ച, ആ ഒരു കാഴ്ച അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട് ആദ്യത്തെ ആ കാഴ്ചയിൽ. ഈ കാഴ്ച രണ്ടുപേരിലും ഉണ്ടാക്കുന്ന ഒരുപാട് സന്തോഷങ്ങൾ, അത് ഈ ഒരു തേടി കണ്ടെത്തുന്നതിൻ്റെ സന്തോഷമാണ്, തിരിച്ചറിയുന്നതിൻ്റെ സന്തോഷമാണ്. പ്രണയത്തിൻ്റെ മാത്രമുള്ള ചില ബോധ്യങ്ങൾ രണ്ടുപേർക്കും ആ ദിവസം ഉണ്ടാവുന്നു, അവരാദ്യം കാണുകയാണ് എന്ന്. ഏതായാലും പിന്നീട് അവർ പ്രണയത്തിലേക്ക് പോയ ശേഷം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അവൾ അയാളോട് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ട ആ ദിവസത്തിൻ്റെ രാത്രിയിൽ അപ്പോൾ പിറന്ന് വീണൊരു കുഞ്ഞിനെ പോലെ ഞാൻ ഒരുപാട് കരഞ്ഞു. ഈ അപ്പോൾ പിറന്ന് വീണ അല്ലെങ്കിൽ ആ പിറന്ന് വീണ ഒരു കുഞ്ഞിൻ്റെ ബോധ്യം അത്രയും അതൊരു വലിയ വലിയ ലോകത്തിലേക്ക്, പുതിയ ലോകത്തിലേക്ക്, പുതിയ ഭൂമിയിലേക്ക് ഗർഭപാത്രത്തിൽ നിന്നും മറ്റൊരു കാറ്റിലും വെളിച്ചത്തിലും പ്രകാശത്തിലേക്കും വേറെ സംരക്ഷണയിലേക്കും തുടലിലേക്കും ഒക്കെ ഉള്ള ആ പ്രണയത്തിൻ്റെ പിറവി ആണ് ആ ഒറ്റ വരിയിൽ കൂടി ഉദ്ദേശിച്ചത്. അങ്ങനെയാണ്. പക്ഷേ അപ്പോൾ പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെ ഞാൻ നിങ്ങളെ കണ്ടെന്ന രാത്രിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ള ആ സംഭാഷണം പിന്നീട് പലതരത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. എന്തായാലും ആ ഒരു പ്രണയം, ഓരോ പ്രണയവും അല്ലെങ്കിൽ പ്രണയം പിറവി തന്നെയാണ് എന്ന എൻ്റെ ഒരു ബോധ്യമായിരുന്നു ഞാൻ ആ നായികയ്ക്ക് വേണ്ടി എഴുതിയത്. തിരക്കഥ എഴുതി അവസാനം വന്ന സിനിമ ഒടിയൻ എന്ന സിനിമയാണ്. ഒടിയൻ മലയാളത്തിൽ ഒരുപാട് പേര് കണ്ടൊരു സിനിമയാണ്. ആ സിനിമയിലും നമ്മൾ പ്രണയത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചത്. ആ പ്രണയം വല്ലാത്ത, അതൊരു പുറത്തുള്ള പ്രണയമായിരുന്നില്ല, അത് വളരെ ആന്തരികമായി ആ സിനിമയിലെ നായകനായ മോഹൻലാലിലും നായികയായ മഞ്ജു വാര്യരുടെ ഉള്ളിൽ, രണ്ടുപേരുടെ ഉള്ളിലുണ്ടായിരുന്ന പുറത്തു വരാത്ത ഒരു പ്രണയത്തിൻ്റെ ഒരു ചെറിയ പുഴ ആ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ വളരെ ഒരു സരസ്വതിയെ പോലെ ഉള്ളിൽ ഒരു അന്തർനദിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ എഴുതുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത്. സിനിമയിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഉൾനദിയായി പോയിക്കൊണ്ടിരിക്കുന്ന പ്രണയം സിനിമയാണ്, വാണിജ്യ സിനിമയാണ്, അത് പുറത്ത് വന്നേ പറ്റും. പ്രണയം ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന, ഉള്ളിലൂടെ ഒഴുകുന്ന, രണ്ടുപേരുടെ ഉള്ളിൽ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ പുറത്തു പറയാൻ പറ്റാത്ത, അല്ലെ മറ്റ് സിനിമ കണ്ടവർക്കറിയാം, അവർക്ക് അത് രണ്ടുപേർക്കും പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരുടെ ഉള്ളിൽ കൂടി, രണ്ടുപേരിലും രണ്ട് തീർത്ഥങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രണയത്തിൻ്റെ ഒരു പുഴ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്കുള്ള ഒരു ബഹിർവിധാനത്തിലേക്ക് വന്നേ പറ്റും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ പ്രണയം പറയുന്ന ഒരു നിമിഷം. ഇത് സിനിമ തുടങ്ങി വളരെ ഇൻ്റർവൽ കഴിഞ്ഞ് ഒരു 60-70 എനിക്ക് തോന്നുന്നു 80% എങ്കിലും കഴിഞ്ഞ ശേഷമാണ്. അപ്പം എനിക്ക് തോന്നിയിരുന്നു ഇവരുടെ പ്രണയം ഉള്ളിൽ കൂടി പോകേണ്ടതല്ല, ഇതൊരു കച്ചവട സിനിമയാണ്. അത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് ഈ സിനിമ ഒരുപാട് പേര് കാണാനുള്ള സിനിമയാണ്.
അങ്ങനെയാണെങ്കിൽ ഇവർ ഇവരുടെ എന്ത് തരം പ്രണയമാണ്? ആ പ്രണയം പുറത്ത് വന്നേ പറ്റും. അപ്പോൾ അത് ഒരിക്കലും ഇത്തരം വാണിജ്യ സിനിമകളിൽ പ്രേക്ഷകന് സംശയങ്ങളുണ്ടാകാൻ പാടില്ല. അയാളെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സിനിമയിൽ സിനിമ തീരുന്ന മുമ്പെങ്കിലും ആൻസർ കിട്ടണ്ടെ. അങ്ങനെ അതിനുവേണ്ടി സിനിമ അധികം അധികം ഒരുപാട് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു ഒരു പിന്നെ അധികം ഇല്ല, ഒരു ഒരു കാൽഭാഗം സിനിമയെ ശേഷിക്കുന്നുള്ളൂ. ആ അവസ്ഥയിൽ വെച്ചിട്ട് പ്രേക്ഷകന് വേണ്ടി നായികയുടെ അനിയത്തി നായികയോട് ചോദിക്കുന്നു, മഞ്ജുവാര്യരോട് ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ മാണിക്കനുമായി നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടമാണോ, ഏതാ എന്ത് കാര്യം ഇഷ്ടമാണ് എന്ന് ചോദിക്കുന്നു. ഇത് പ്രേക്ഷകൻ്റെ ആ സിനിമ 70% അതുവരെ കണ്ട ഒരു പ്രേക്ഷകരുടെ മനസ്സിലെ ചോദ്യമാണ് ഈ അനിയത്തി ചോദിക്കുന്നത്. അപ്പോൾ മഞ്ജുവാര്യർ, പ്രഭ എന്നായിരുന്നു നായികയുടെ പേര്, പ്രഭ പറയുന്നു, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അവർ കുട്ടിക്കാലം തൊട്ട് വളർന്നതാണ് രണ്ടുപേരും. പറയുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം മാണിക്കനോട് ചോദിച്ചു, എന്താണ് നമ്മൾ തമ്മിലുള്ള ഇഷ്ടം? അപ്പോൾ എന്ത് പറഞ്ഞു എന്ന് അനിയത്തി ചോദിക്കുന്നു. നേരെ കട്ട് ചെയ്തിട്ട് ഇവർ ചോദിക്കുന്ന സീനിലേക്ക് കട്ട് ചെയ്ത് ആ സീൻ കാണിക്കുന്നു. അത് ഒരു പാലക്കാടൻ ഭൂപ്രകൃതി, കരിമ്പന, അതിലൊരു ഒരു ഇങ്ങനെ മഞ്ജു ഇരിക്കുന്നു. അവരൊരു അധ്യാപികയാണ്, അപ്പോൾ സ്കൂളിൽ പോകുന്നതോ വരുന്നതോ ആയിട്ടുള്ള സമയം മറ്റുമാണ്. നായകനായിട്ടുള്ള അപ്പുറത്ത് നായകനപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കാണുന്ന കേൾക്കുന്നത് ഈ ഡയലോഗ് ഇതാണ് മഞ്ജു പറയുന്നത്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ചോദിച്ചു, എന്നോട് ഇഷ്ടമാണോ എന്ന്, എങ്ങനെയുള്ള ഇഷ്ടമാണെന്ന്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇദ്ദേഹം അവിടെ വെച്ച് പറയുന്നത്. അപ്പോൾ ഇതിന് നേരിട്ടുള്ള മറുപടി അല്ല മോഹൻലാൽ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഡയലോഗ് ഏതാണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ മാണിക്കൻ പറഞ്ഞു, രാത്രിയായിരുന്നു അമ്പ്രാട്ടി എൻ്റെ ശ്വാസം, എല്ലാവരും ഉറങ്ങുന്ന രാത്രി, രാത്രി മാത്രം ഉറങ്ങാത്ത രാത്രി. രാത്രിയിൽ ഈ തേങ്കുറിശ്ശി കൂടി നടക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഒടിയനായിട്ടൊന്നുമല്ല, എല്ലാവരെയും പോലെ രണ്ട് കാലിൽ. ഒപ്പം ഉറങ്ങാനും ഉണർത്താനും ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്കങ്ങനെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുന്നതെന്നൊക്കെ ചിന്തിക്കാറുണ്ടപ്പോൾ. അങ്ങനെ നടക്കുമ്പോൾ ഈ തറവാട്ടിലെ കിഴക്കനീൻ്റെ മുകളിൽ ഒരൊറ്റ വിളക്ക് തെളിഞ്ഞു കത്തുന്നുണ്ടാവും. എന്നെപ്പോലെ ഉറങ്ങാത്ത ഒരാൾ കൂടി ഉണ്ടെന്നേ ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ളൂ. രാത്രി ഒറ്റയ്ക്കാക്കിയ രണ്ടാൾ, എന്തൊക്കെയോ കാരണം കൊണ്ട് ഒറ്റയ്ക്കായി പോയവർ. ഒരിഷ്ടം തോന്നും, എല്ലാവരും ഉറങ്ങണ നേരത്ത് ഉറങ്ങാത്ത ഒരാളോടുള്ള ഇഷ്ടം. അത്രയേ തോന്നിയിട്ടുള്ളൂ, അത്രയേ തോന്നാനും പാടുള്ളൂ. എപ്പോഴും കാണാനും കേൾക്കാനും പറ്റണ അടുത്തുണ്ടായാൽ തന്നെ സന്തോഷം. അത് കേട്ട് പ്രഭ മാണിക്കനോട് പറഞ്ഞു, നുണ, ഒരിക്കലും ഒന്നാവില്ലെന്ന് ഉറപ്പുള്ള സ്നേഹമുള്ള ഏതാണും പെണ്ണിനോട് പറയുന്ന പെരും നുണ. ഇവർ തമ്മിലുള്ള ഇഷ്ടമുണ്ട്. ഇയാളെ പിന്നെ ഇതൊരു നുണ പറയുന്നു എന്ന് നായിക പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് പ്രേമമില്ലേ എന്ന് സാധാരണ പ്രേക്ഷകൻ സംശയിക്കും. അപ്പോൾ എനിക്കത് കുറച്ചുകൂടി പറയണം. പറയുന്നില്ല ഞാൻ, ഇതിൽ അമർത്തി വയ്ക്കപ്പെട്ട ഒരു ഒരു പ്രണയമാണ് ഈ സിനിമയുടെ അന്തർധാര എന്ന് വിശ്വസിക്കുമ്പോൾ അത് നമുക്കങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ പറയാതിരിക്കുന്നത് ശരിയല്ല. ഈ പ്രേക്ഷകൻ്റെ മനസ്സിൽ എപ്പോഴും ചോദ്യമുണ്ട്, ഈ ചങ്ങാതി ഇത് ഇതിനെ പിന്നെ കുറേ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ മുന്നിൽ അത് പറയാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അപ്പോൾ അപ്പോഴും ആ ചോദ്യം ബാക്കിയാവുന്നു, അപ്പോൾ ഇങ്ങനെയുള്ള പ്രണയമായിരുന്നു അല്ലെ, പ്രണയമുണ്ടോ എന്ന ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ വരും. ഇത് കുറെ കൂടി കഴിഞ്ഞ് സിനിമ അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ്, ക്ലൈമാക്സിന് തൊട്ട് മുമ്പാണ് ഇയാളെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സിദ്ദിഖ് അവതരിപ്പിക്കുന്നത്. സിദ്ദിഖും ഈ നായകനായിട്ടുള്ള ഒരു 60s രണ്ട് അടുത്ത കൂട്ടുകാരാണ്. അപ്പോൾ ഇദ്ദേഹം നായകൻ കുറേ നാൾ പുറത്തൊക്കെ പോയി, കച്ചിലൊക്കെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രഭയെ കണ്ടു, കുറേ ആ ഗ്രാമത്തിലെ കുറച്ച് സംഘർഷങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞ രാത്രി അവരുടെ മദ്യപാനമൊക്കെ കഴിഞ്ഞ് മദ്യപാനം രണ്ട് കൂട്ടുകാരും കൂടി പിരിയുകയാണ്. അപ്പോൾ ഈ മാണിക്കൻ നടന്ന് അയാളെ കയ്യിൽ വടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒടിയന്മാരെ കയ്യിലേക്കുള്ള വടി. അപ്പോൾ ഇത് അത് കുത്തി ഇങ്ങനെ രാത്രിയിൽ തേങ്കുറിശ്ശി ഇരുട്ടിലേക്ക് അങ്ങനെ നടന്ന് പോകുമ്പോൾ പിന്നെ ഒന്ന് കൂട്ടുകാരൻ വിളിച്ച് ചോദിക്കുകയാണ്, നിനക്ക് പ്രഭയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അല്ലേ മാണിക്ക എന്ന് സിദ്ദിഖ് ചോദിക്കുന്നു. അപ്പോൾ ഇയാളൊന്ന് തിരിഞ്ഞു നിൽക്കുന്നു, ക്യാമറ അയാളെ ക്ലോസിലേക്ക് വന്ന് മുഖം കാണിക്കുന്നു. ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചത്തുപോയിട്ടൊന്നുമില്ലല്ലോ ദാമോര. ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ ദാമോദര എന്നും പറഞ്ഞ
ആ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഒരു ജീവിതത്തിൻ്റെ പ്രണയത്തിൻ്റെ ഒക്കെ ബോധ്യത്തിൽ അയാളെ കേൾത്ത് വടി ഒന്ന് ഇടിച്ച് പ്രണയത്തിന് മാത്രം. പ്രണയം ചില നേരങ്ങളിൽ തുറന്ന് പറച്ചിലിൽ ഒരാൾക്ക് തരുന്ന അത്യധികം ആത്മാഭിമാനം, ആത്മവിശ്വാസം, ആത്മഹർഷം, ഇത്രയും ഇത്രയുള്ള മുഖത്തുണ്ട്. മോഹൻലാൽ ആ സിനിമയിലെ ഏറ്റവും ഭംഗിയുള്ള സീനായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് അത്, പ്രണയത്തിൻ്റെ. ഇതും പറഞ്ഞ് ആ വളരെ വളരെ ഒന്നൊന്നര മിനിറ്റിൽ നീളുന്ന ആ സീനിൽ ഇതും പറഞ്ഞ് ആ പ്രണയത്തിൻ്റെ വഴിയിൽ, പ്രണയത്തിൻ്റെ രാവിരട്ടിലേക്ക് നായകൻ പോകുന്ന ആ സീൻ, ഇങ്ങനെ ഇങ്ങനെയുള്ള മൂന്ന് സിനിമകളിലെ പ്രണയ നേരങ്ങളാണ് ഇത്ര നേരം പറഞ്ഞത്. എനിക്ക് മലയാളത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ പറയാൻ പറ്റുമെങ്കിൽ തൂവാനത്തുമ്പികളാണ് പറയുക. തൂവാനത്തുമ്പികളൊരു ഒരു മികച്ച സിനിമ അല്ല. അതായത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച 10 സിനിമകൾ എടുത്താലേ അതിൽ തൂവാനത്തുമ്പികൾ വരില്ല. പത്മരാജൻ്റെ ഏറ്റവും മികച്ച സിനിമകൾ സിനിമയായിട്ട് പോലും തൂവാനത്തുമ്പി വരുന്നില്ല. പിന്നെ ഉള്ളത് സിനിമ രണ്ട് തരത്തിൽ കാണാം. രണ്ട് മികച്ച സിനിമ, എനിക്കിഷ്ടപ്പെട്ട സിനിമ. ഏറ്റവും ലോകത്തെ ഏറ്റവും മികച്ച സിനിമ എനിക്കിഷ്ടപ്പെടണമെന്നില്ല. മലയാളത്തിലെ ഏറ്റവും മികച്ച 10 സിനിമകൾ എനിക്കിഷ്ടപ്പെടണമെന്നില്ല. എനിക്കിഷ്ടപ്പെട്ട സിനിമയിൽ ആദ്യത്തെ തൂവാനത്തുമ്പിയാണ്. തൂവാനത്തുമ്പിയുടെ ഇഷ്ടത്തിൻ്റെ കാരണം തൂവാനത്തുമ്പികൾ മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രണയ സിനിമയായതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിൽ പത്മരാജൻ്റെ എത്രയോ ഇപ്പം മുന്തിരിത്തോപ്പുകളായാലും ഇന്നലെ ആയാലും ഒക്കെ പ്രണയത്തിൻ്റെ ഉണ്ടെങ്കിലും തൂവാനത്തുമ്പികൾ, തൂവാനത്തുമ്പികൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രണയം മലയാളത്തിൽ ഇപ്പോഴും നമ്മുടെ ഭാഷയിലോ, ഞാൻ മറ്റേത് കണ്ട ഏത് ഭാഷയിലും ഏത് സിനിമയിലും അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ആ ഒരു ഒരു പെൺമനസ്സിൻ്റെയോ ആൺമനസ്സിൻ്റെയോ അതുവരെ ആരും ഇപ്പോഴും ആരും ക്യാമറ വയ്ക്കാത്തൊരിടത്താണ് പത്മരാജൻ എൻ്റെ ക്യാമറ പ്ലേസ് ചെയ്തത്. ആ കാഴ്ച, അതിൽ കൂടി കാണുന്ന കാഴ്ച, ഇപ്പോൾ ക്ലാരയാണെങ്കിലും ജയേഷിൻ്റെ ഭാര്യയാണെങ്കിലും ഈ ഈ സാധനം എനിക്കൊന്ന് ക്ലാരയും ജയേഷും കൂടിയുള്ള ആ പ്രണയത്തിലാണ്. അത് പ്രണയമാണോ എന്നുള്ള ചോദ്യം വരാം, പിന്നെ എന്താണ് പ്രണയം എന്ന് തിരിച്ച് ചോദിക്കാം. എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു സമവാക്യം, അതിൽ പ്രണയത്തിലെ ഈ വളരെ വളരെ ഗൂഢസ്ഥലികളിലുണ്ട്. ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഒരു നിഗൂഢ ഈ പ്രണയത്തിന് മാത്രം, പ്രണയത്തിൻ്റെ ചില അപൂർവമായുള്ള പ്രണയത്തിന് മാത്രം, വളരെ അനന്യമായ പ്രണയങ്ങൾക്ക് മാത്രം ഉള്ള ഈ നിഗൂഢസ്ഥലികൾ ഇവർ രണ്ടുപേര് തമ്മിലുള്ള ഇഷ്ടത്തിൽ, പ്രണയത്തിൽ, കാമത്തിൽ, രതിയിൽ, പിരിയലിൽ എല്ലാറ്റിലുമുണ്ട്. അപ്പോൾ ഈ ഈ ഈ ഗൂഢതയാണ്, നിഗൂഢതയെ, പ്രണയത്തിൻ്റെ നിഗൂഢതയെ അഡ്രസ്സ് ചെയ്ത ഇങ്ങനെ മറ്റൊരു സിനിമ എനിക്കറിയില്ല. അതുകൊണ്ടാണ് തൂവാനത്തുമ്പികൾ. കാരണം പ്രണയം അതിൻ്റെ അതിൻ്റെ എത്ര വെളിപ്പെടലിലും അപ്പുറത്തെ ഈ വെളിപ്പെടാത്ത വലിയ കുറേ ഗൂഢതകളുണ്ട് അതിൽ. അതിൻ്റെ മാത്രം രണ്ടുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ചില ചില ഗൂഢഭാഷയിൽ എഴുതിയ സംഭാഷണങ്ങൾ, അവർ തമ്മിലുള്ള ചില വിനിമയങ്ങൾ, ഈ ഈ ഈ സാധനം, ഈ നിഗൂഢതയെ, പ്രണയത്തിൻ്റെ നിഗൂഢതയെ ഇത്രയും സൂക്ഷ്മമായി അവതരിപ്പിച്ച കാരണം കൊണ്ടാണ് തൂവാനത്തുമ്പികൾ എൻ്റെ പ്രിയപ്പെട്ട സിനിമയായി മാറുന്നത്. അത് മികച്ച സിനിമ, ഞാനിപ്പോൾ എന്നോട് ഏറ്റവും മികച്ച സിനിമ ചോദിച്ചാൽ തൂവാനത്തുമ്പികൾ പറയില്ല. എൻ്റെ ഇഷ്ടം, എൻ്റെ ഹൃദയത്തോടുള്ള ഇഷ്ടം എനിക്കവരെ മനസ്സിലാക്കാം, എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാം എന്തുകൊണ്ട് ജയകൃഷ്ണൻ അങ്ങനെ ചെയ്തു എന്നെനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരനോട്, സത്യമറക്കൂട്ടി, ഇന്നലെ ഞാൻ പിന്നെ പത്മരാജൻ്റെ മകൻ അനന്തപത്മന അവനോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ പപ്പനോട് പറയുകയായിരുന്നു, ആ അതിൽ സൈലൻസ് പോലും, എന്തൊരു നിശബ്ദതയാണ് ഒരു സിനിമയിൽ, ഒരു നിശബ്ദത ഇത്രമാത്രം ഉപയോഗിച്ച് ചില സമയത്ത് ഇപ്പോൾ ബാറിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ചില ഹോട്ടൽ കൊറിഡോറിൽ കൂടി നടക്കുമ്പോൾ ആ മനുഷ്യൻ ജയകൃഷ്ണൻ്റെ ഒരു ഒന്നിനുമല്ലാത്ത ചില നിശബ്ദത, ഇത് ഒരു കാഴ്ചയിൽ 1% ആൾക്കെ ചിലപ്പോൾ അത് മനസ്സിലാവുള്ളൂ പ്രേക്ഷകൻ എങ്കിലും. ആ അദ്ദേഹം ഒരു ഒരു നായകൻ്റെ നിശബ്ദത, നായകൻ എന്തുകൊണ്ട് നിശബ്ദനാവുന്നു, അയാൾ എന്തുകൊണ്ട്, ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാരണങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന വേറെ ഏത് സിനിമയുണ്ടായിരിക്കുന്നത്? അപ്പം ഇത് ഞാൻ വരയ്ക്കുന്നതല്ല പ്രണയമോ മറ്റെന്തോ കാരണം കൊണ്ടോ വളരെ സങ്കീർണവും വളരെ 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 എനിക്കറിയാത്ത മറ്റെന്തോ ആൽക്കമിയിൽ നിന്നുണ്ടായ ഒരു ഒരു നിശബ്ദതയാണ് നായകൻ്റേത്. അതേസമയം ക്ലാര, എനിക്കൊന്നും ക്ലാരേക്കാൾ ഒരു നായിക നായികന്മാരിൽ എൻ്റെ എനിക്ക് നായകനും നായികയുണ്ടെങ്കിൽ ഞാൻ ജയകൃഷ്ണൻ്റെ ഒപ്പമാണ്. കാരണം അയാളാണ് ഈ ഈ ദ്വന്ദ്വ വ്യക്തിത്വം ഇത്രയും നന്നായി ഈ ഈ ദ്വന്ദ്വ വ്യക്തിത്വങ്ങൾ ഒരു 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 പാതി കൊണ്ട് വേറൊരു ജീവിതത്തിൻ്റെ, പ്രണയത്തിൻ്റെ, ഭൂമിയുടെ ഒരു പ്രതലത്തിലുള്ള ഒരാൾ മറ്റേ തലത്ത്, മറ്റേ പാതി കൊണ്ട് വേറെ എവിടെയോ
അയാൾ അരാജകത്വത്തിൻ്റെ ആഘോഷങ്ങൾ മുഴുകുന്ന ആൾ. ഈ രണ്ട് ഇത്തരമൊരു ദ്വന്ദ്വം, ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്ന് അതിനെ അങ്ങനെ എളുപ്പത്തിൽ പറയാനൊന്നും പറ്റില്ല. ഈ രണ്ട് ഒരു ഒരു മനസ്സിൻ്റെ ഒരു പാതി കൊണ്ട് ഞാൻ എവിടെയും, ഒരു പാതി കൊണ്ട് ഞാൻ പറക്കുകയും രണ്ടാമത്തെ പാതി കൊണ്ട് ചാവുകയും ചെയ്യുന്ന ഒരാൾ. അങ്ങനെ ഒരു ഒരു ഈ ദ്വന്ദ്വ ജീവിതം ദ്വന്ദ്വമാനസനായിട്ടുള്ള ഒരു ഒരു നായകനെ മലയാളം ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം, അതിൻ്റെ ആധാരശില അയാളുടെ പ്രണയത്തിൽ അധിഷ്ഠിതമാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ പ്രണയദിനത്തിൽ ഞാൻ ജയകൃഷ്ണൻ അവർക്ക്. മനോരമ ആഴ്ച പതിപ്പിൽ കുറേ വർഷം കുറച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു എൻ്റെ സിനിമാ സംബന്ധ കുറിപ്പുകളാണ് പ്രണയത്തിരിയായിട്ട് വരുന്നത്. ഇതിൽ 50 സിനിമകളായിരുന്നു, 50 സിനിമകളും 50 പ്രണയ സിനിമകളാണ്. അപ്പോൾ ഈ 50 പ്രണയം കൊണ്ടെഴുതിയ 50 സിനിമകൾ എന്ന് വേണം, അല്ലെങ്കിൽ പ്രണയം അടിസ്ഥാന പ്രമേയമാക്കിയ 50 സിനിമകൾ. അപ്പോൾ എങ്ങനെയാണ് അതിനെ പ്രണയം കൊണ്ട് കാണുക എന്നാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ പ്രണയം കൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രണയം കൊണ്ടാണ്, പ്രണയത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഇത്തരം സിനിമകൾ കാണുന്നതെങ്കിൽ, ചില സിനിമകൾക്കെങ്കിലും ആ സിനിമ തീർന്നാൽ എവിടെ വെച്ചിട്ടാണ് സിനിമ തീരുന്നത്? സ്ക്രീനിൽ തീരാം, ആ തിയേറ്ററിൻ്റെ കോമ്പൗണ്ട് വരെ തീരാം, അല്ലെങ്കിൽ അപ്പുറത്ത് വീടെത്തുന്ന വരെ തീരാം. ഒരു മാസത്തേക്കോ സിനിമയുടെ എഫക്റ്റ് ഉണ്ടാവാം. ഒരാഴ്ചക്കാലം മുഴുവൻ ആ സിനിമ തീരാതിരിക്കാം. ഈ തീരാതിരിക്കുന്നതാണ് പ്രണയത്തിൻ്റെയും സിനിമയുടെയും ആർട്ടിൻ്റെയും കഥയുടെയും കവിതയുടെ എല്ലാ സ്ഥാനം തീരാത്തത്. അത് ആ തീരാത്തത് എന്ന് അപ്പോൾ പ്രണയം തീർന്നു പോകുമ്പോൾ ജീവിതം തീർന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ വെച്ചിട്ട് അത് അവസാനിക്കുന്നു. സിനിമയും എഴുത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. നല്ല പ്രണയ സിനിമകൾ തീരരുത്, അത് തീരുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇത് കഴിഞ്ഞ് ഇന്നലെ എന്നുള്ള സിനിമ, ഇന്നലെ എന്നുള്ള അസാധ്യമായ പുള്ളിയുടെ മനസ്സിൽ ഒരു ആയുഷ്കാലത്തിൻ്റെ പ്രണയം മുഴുവൻ കണ്ടെത്തി കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പെൺകുട്ടിക്ക് അമ്നീഷ്യ വന്ന് അവൾ വേറെ ആളുടെ കൂടെ ജീവിതം നയിക്കുന്നത് ഇയാളെ പൂർണ്ണമായും മറന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ നായകൻ, അപ്പോൾ ഇത് മറുപടി പറയാതെ അയാളുടെ ഭാര്യ അല്ല എന്ന് പറയാതെ പറഞ്ഞ ഇതല്ല അല്ലെങ്കിൽ പറയുന്നുണ്ടോ തോന്നും. ഏതായാലും അത് കഴിഞ്ഞ് അയാൾ കാറ് കയറുന്നു. അപ്പോൾ ഇത് കയറിക്കഴിഞ്ഞ് അയാൾ കാറ് ഒന്നും പറയുന്നില്ല. ആ കഠിനമായ നിശബ്ദതയാണ് അത്. അതൊരു ഒരു ആയുസിൻ്റെ തീരാത്തതാണ് പ്രണയമെങ്കിൽ, ഈ തീരാത്ത പ്രണയം ഒരു വശത്തേക്ക് തീർന്നു പോവുകയും ഇയാളുടെ ഉള്ളിൽ തീരാതിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സിനിമാ നിമിഷം, മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ ക്ലൈമാക്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ധ്വനിസാന്ദ്രമായ അങ്ങനെയുള്ള വളരെ വളരെ സൂചിമുനത്തുമ്പത്ത് ആ സാധനം കിടക്കുന്ന ആ നിമിഷം, ഇപ്പോൾ ഈ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന നായകൻ ഇത് അവളല്ല എന്നും പറഞ്ഞ് ഇയാൾ കാറിൽ കയറി പോകുന്നു, ലോങ് ഷോട്ട് പോകുന്നു. ആ സിനിമ അവിടെ വെച്ചിട്ട് മറ്റേ തീരുകയാണ്. പക്ഷേ എനിക്ക് സങ്കല്പിക്കാം, ഇത് കഴിഞ്ഞ് അയാൾ കുറേ ദൂരം പോയി കഴിഞ്ഞ് ആളില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അവിടെ നന്നായി നല്ല മരക്കാടുകളൊക്കെ ഉണ്ടായിരിക്കും, അവിടെ വെച്ച് അയാൾ സ്റ്റിയറിങ്ങിൽ മുഖം ചാച്ച് കുറേ നേരം അയാൾ കരഞ്ഞിരിക്കണം. ഇത് സിനിമയിൽ നിന്ന് കിട്ടുന്ന സാധനം, സിനിമ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സാധനമാണോ ഈ സുരേഷ് ഗോപിയുടെ ആ കരച്ചിൽ? ഞാൻ സങ്കല്പിക്കണം, ഞാൻ കേൾക്കണം അത്. ഇത് നല്ല സിനിമയുടെ, തീരാത്ത സിനിമയുടെ ഇപ്പോഴും ആ കരച്ചിൽ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ സംവിധായകൻ പറഞ്ഞു വെച്ച ഇദ്ദേഹം അവിടെ വെച്ച് പിന്നെ ഇതെൻ്റെ ഭാര്യയല്ല പിന്നെ എന്ന് പറഞ്ഞ് പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഏതുവരെ പിന്തുടരാം? ഈ പോസ്ക്രിപ്റ്റിലാണ്, ആ സ്ക്രിപ്റ്റിൽ കൂടിയാണ് സിനിമ പൂർണ്ണമാകുന്നത്. ഇങ്ങനെയുള്ള പോസ്ക്രിപ്റ്റ്സ് ഈ പുസ്തകത്തിലെ ചില കുറിപ്പുകളെങ്കിലും അന്വേഷിക്കുന്നുണ്ട്. അത് എനിക്കൊരു ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ സങ്കല്പിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഒരു സങ്കല്പത്തിൻ്റെ ഒരു തിരക്കഥാകൃത്തിന് സങ്കല്പിക്കാവുന്ന ആ അത്തരം സങ്കല്പങ്ങൾ സിനിമ കഴിഞ്ഞാലുള്ള, ഈ സിനിമ സ്ക്രീനിൽ കഴിയുന്നില്ല എൻ്റെ മനസ്സിൽ കുറച്ചുകൂടി ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഇന്നലെയുടെ ഇത് പറഞ്ഞ പോലെ ഇന്നലെയിൽ അത് കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കരച്ചിൽ, ആ സ്റ്റിയറിങ്ങിൽ മുഖം വാഴ്ത്തി ആ ഒറ്റ കരച്ചിലും ഭൂമിയിൽ ഏറ്റവും ഏകാന്തനായ മനുഷ്യന് മാത്രമാവുന്ന നിമിഷം, ആ നിമിഷത്തു നിന്ന് അടുത്ത കഥ ഉണ്ടായവരെയാണ്. പിന്നെ എങ്ങനെയായിരിക്കും അയാൾ പോവുക? ഓരോ അയാൾ ശരിക്കും അയാൾ ആത്മഹത്യയിലേക്കോ, അല്ലെങ്കിൽ ആ നിമിഷമാണ് നരേന്ദ്രൻ മരിച്ചു പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ ഞങ്ങൾ മരിച്ചു പോയ ഒരാളുടെ ആത്മകഥയാണ് ആ സിനിമ. ആ സിനിമയുടെ ഞാൻ സങ്കല്പിക്കുന്ന അടുത്ത ഭാഗം, ഇങ്ങനെ ഓരോന്നിനുണ്ട്. ഇപ്പോൾ നമ്മൾ തൂവാനത്തുമ്പിയിൽ പിന്നെ ക്ലാര സ്റ്റേഷനിൽ ഇറങ്ങുന്നു, അല്ലെ, ആ ട്രെയിനിൽ കയറി യാത്രയ്ക്ക് പോകുന്നു. ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ വരുന്നു. ജയകൃഷ്ണൻ എത്രത്തോളം തൃപ്തനായിരിക്കും? അയാൾ വെച്ചിട്ട് അയാൾ എന്തായിരിക്കും? അയാൾ അത് കഴിഞ്ഞ് പഴയ പടി പിന്നെ ആ ജീവിതമാണോ അയാൾക്ക്? അയാൾ ഇനി ഒരിക്കലും ക്ലാരയെ കാണാൻ പോകുന്നില്ല. അയാൾ അവസാനത്തെ മഴയും കഴിഞ്ഞു. അയാൾ പിന്നെ ഏത് തരം വേനലായിരിക്കും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? പിന്നെ അയാൾ മഴ പെയ്യാത്തൊരു ഒരു വേനൽ ജീവിതമായിരിക്കും അയാൾക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഏത് തരം? അപ്പം അങ്ങനെയുള്ള സാധനം ജയകൃഷ്ണൻ എന്നുള്ള മനുഷ്യൻ, അയാളുടെ ആ മറ്റേ പാതി, അയാളുടെ ദ്വന്ദ്വ വ്യക്തിത്വം, ഈ ദ്വന്ദ്വം അയാളുടെ ഉള്ളിലുള്ള രണ്ടാം പാതി, പിന്നെ എന്ത് ചെയ്യുന്നു? അയാളതിനെ കൊന്നിരിക്കുമോ? പിന്നെ ആരാണ് ശേഷിക്കുന്നത്? ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ, രണ്ടാമൻ ഇത്തരം പോസ്ക്രിപ്റ്റ്സിലാണ് ആ ഭയങ്കര സൗന്ദര്യമുള്ള രസമുള്ള ചില, നമ്മൾ അദ്ദേഹത്തെ ആ കഥ എഴുതിയ ആളെ, സംവിധാനം ചെയ്ത ആളെയൊക്കെ നമ്മൾ പൂരിപ്പിക്കുന്നു. ഈ പൂരണം നല്ല നല്ല സിനിമയുടെയും നല്ല കഥയുടെയും എല്ലാ തരത്തിലും ആർട്ടിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആസ്വാദകർക്ക് വേണ്ടി, നമ്മളെപ്പോലുള്ള വായനക്കാർക്കും പ്രേക്ഷകർക്കും വേണ്ടി അങ്ങനെ ഒരു പൂരണത്തിലുള്ള സാധ്യതകൾ, അത് വെറും പിന്നെ റീറീഡിങ്ങോ അല്ലെങ്കിൽ വീണ്ടും കാണലോ ഒന്നുമല്ല, അത് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഈ പൂരിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൽ നടത്തുന്നുണ്ട് ചില സമയത്തെങ്കിലും. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം അങ്ങനെയുള്ള പിന്നെ ഒരു സ്ട്രക്ചർ വൈസും അത് ചില സാധനങ്ങളിൽ ചില കുറിപ്പുകൾ കത്താണ്. ഒരു കത്ത് ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു, പിന്നെ ഇന്നലെയുടെ കുറിപ്പ് ഞാൻ എഴുതിയത് പ്രിയപ്പെട്ട ഗൗരി എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. നരേന്ദ്രൻ എഴുതുന്നൊരു കത്താണ്. ഇങ്ങനെ മുറിഞ്ഞു പോയൊരാൾ, അയാളുടെ ജീവിതം മരിച്ചു, ജീവിതം തീർന്നു പോയൊരാൾ, ആ നിമിഷം അത് കഴിഞ്ഞ്, അതും കഴിഞ്ഞ് അവൾ ഒരു പ്രണയത്തിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ബഹിഷ്കൃതനായ ആൾ, തിരസ്കരിക്കപ്പെട്ടയാൾ, പിന്നീട് അതിനെ കാണുന്ന ആ കത്ത് എങ്ങനെയായിരിക്കും? ഞാനെങ്ങനെ അതിനെ കൺസീവ് ചെയ്തു? പ്രിയപ്പെട്ട ഗൗരി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ കത്ത് എന്ന് നരേന്ദ്രൻ, ഈ ഒരു ഒരു രണ്ട് കോളം മാറ്ററിൽ നമ്മളതിന് ശേഷമുള്ള ആ പ്രണയ ജീവിതം അന്വേഷിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പുസ്തകത്തിൽ. 50 സിനിമകൾ എടുത്തിട്ടുണ്ട് പല ഭാഷകളിൽ. ഇപ്പോൾ ടൈറ്റാനിക്കിനെ പോലെ, ടൈറ്റാനിക്കുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പല ഭാഷയിൽ ഇപ്പോൾ റെയിൻകോട്ട്, ജാപ്പനീസ് വൈഫ്, അങ്ങനെയുള്ള പല മറ്റ് ഭാഷകളിലെ നായകൻ, അങ്ങനെ ഇത് മലയാളത്തിലെ സിനിമകൾ പുറത്തുനിന്നുള്ള സിനിമകളെല്ലാം പറയുന്ന. അപ്പോഴുള്ള സിനിമയിലും ജീവിതത്തിലേക്കുള്ള പ്രണയം ഇപ്പോഴത്തെ പ്രണയത്തേക്കാൾ എന്തെങ്കിലും കൂടുതൽ ഗുണമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളെല്ലാവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും ലോകം മാറുന്നു, മനസ്സ് മാറുന്നു, പ്രണയം മാറുന്നു. ഈ കാലത്തിൻ്റെ പ്രണയത്തിൻ്റെ അക്ഷരമാല വേറൊന്നാണ്. അതാണ് അതെങ്ങനെ മോശമാവും? അപ്പോൾ ഈ കാലത്തിൻ്റെ ആ അക്ഷരമാലയിൽ എഴുതപ്പെടുന്ന സിനിമ, സാഹിത്യം, ജീവിതം, പ്രണയം ഒക്കെ അതാണ് ഈ കാലത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. അക്കാലത്ത് അങ്ങനെ ആയിരുന്നു. അക്കാലത്ത് ഇപ്പോൾ ഞാൻ മൊബൈൽ ഇല്ലാത്തൊരു കാലത്ത് പ്രേമിക്കുന്നു, അല്ലെങ്കിൽ പ്രേമിച്ച ഒരാൾ പ്രണയലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അതിമനോഹരമായ പ്രണയലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടാവും. എന്നാൽ എൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ ആ കാലം പിന്നിട്ട് പോയി. ഇന്നത്തെ പ്രണയം വേറൊന്നാണ്. ഇന്നത്തെ പ്രണയം ഒരു തരത്തിലും കഴിഞ്ഞ പോയ കാലത്തിൻ്റെ പ്രണയങ്ങളെക്കാൾ മോശമാവുന്നേയില്ല. ആ പ്രണയത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അതൊരു ഒരു വളരെ അനുസ്യൂതിയിൽ അത് കൈവരിക്കുന്ന പുതിയ സ്വഭാവം മാത്രമാണ്. വസ്ത്രം പോലെ, മനസ്സ് പോലെ, ഭക്ഷണം പോലെ, അത് അതിൻ്റേതായിട്ടുള്ള പുതിയ കാലത്തിനനുസരിച്ചുള്ള രൂപം സ്വീകരിക്കുന്നത് മാത്രം. തീർച്ചയായിട്ടും അന്നത്തെ പുതിയ സിനിമയിലാകെ നമ്മൾ ജീവിതത്തിൽ പ്രണയത്തിലുള്ള വളരെ ആ വേഗത ഇപ്പോഴത്തെ സിനിമയിലുണ്ട്. പ്രണയം വളരെ വേഗമാർന്നതാണ്. പെട്ടെന്ന് ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ പ്രണയം പറയാൻ, രണ്ടുപേർ തമ്മിൽ ഉമ്മ വയ്ക്കാൻ, കല്യാണം കഴിക്കാൻ, പിരിയാൻ, ബ്രേക്കപ്പ് ആവാൻ ഒക്കെ എടുക്കുന്ന ചെറിയ സമയങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ അത് പ്രത്യേകതയാണ്. അത് ഒരിക്കലും അത് അന്നത്തെ കാലമായിരുന്നു എന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. ഇതാണ് ഇപ്പോഴത്തെ പ്രണയം, ഇതാണ് പ്രണയം. അന്നത്തെ കാലം പിന്നിലുണ്ട്. ഞാൻ വായിച്ച് മടക്കി വെച്ച പുസ്തകം പോലെ, കണ്ടു തീർത്ത സിനിമ പോലെ, അന്നത്തെ ആ സാധനത്തെ, ആ കാലം നമ്മൾ പിന്നിട്ട് പുതിയ കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഒരിക്കലും ഇപ്പോഴത്തെ പ്രണയം മോശമാവുന്നേയില്ല, അതിന് ക്വാളിറ്റി കുറയുന്നില്ല. ഇതാണ് ഈ ദിവസത്തിൻ്റെ പ്രണയം.
എനിക്ക് ഇപ്പം ഇത് അവസാനം പറഞ്ഞ് നിർത്താൻ പറ്റും. ഈ പ്രണയ ദിനത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ഒരു വിശ്വാസം ഞാൻ പറയുകയാണ്. പ്രണയം ഒരു ഒരു എന്താ പറയുക, ഇന്നതാണ് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത സാധനമാണ്. നിങ്ങൾ എങ്ങനെ ജീവിതത്തെ കാണുന്നു, നമ്മുടെ ജീവിതത്തോടുള്ള വീക്ഷണം തന്നെയാണ് പ്രണയം. അത് അത് അപ്പുറത്ത് ഭാര്യയോ അല്ലെങ്കിൽ കാമുകിയോ പ്രകൃതിയോ ഒന്നുമല്ല, അത് നിങ്ങളുടെ ജീവിത വീക്ഷണം. നിങ്ങൾ എത്രത്തോളം പ്രണയത്തെ, നിങ്ങൾ എത്രത്തോളം പ്രണയത്തെ ഈ നിമിഷത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് മാത്രമാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ പ്രണയം, നിങ്ങൾ എത്ര കാലം ഈ പ്രണയം, ഈ ജീവിതത്തോടുള്ള വീക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ, നമ്മൾ കാണുന്ന സിനിമയെ, നമ്മൾ കേൾക്കുന്ന പാട്ടിനെ, നമ്മൾ നമ്മൾ തൊടുന്ന ശരീരത്തെ, എന്തായാലും ഈ ഈ ആ ആ ആ വീക്ഷണം, അതിലെ ആത്മാർത്ഥത, അതിലെ സത്യസന്ധത, അതിലെ പ്യൂരിറ്റി, അതിൻ്റെ ഭംഗി, ആ ശരിക്കും ജീവിത വീക്ഷണമാണ് പ്രണയം. ജീവിത വീക്ഷണം ഞാൻ വിശ്വസിക്കുന്നു. അത് വേറെ തരം ഓക്സിജനാണ്. അത് തീർന്നു പോയാൽ നിങ്ങൾക്ക് ആ ശ്വാസം, അത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. പിന്നെ നിങ്ങൾ ആ കാലത്തിലില്ല. ആ ഓക്സിജൻ ശ്വസിക്കുന്ന കാലത്ത് ജീവിക്കാൻ പിന്നെ നിങ്ങൾ അർഹരല്ല. ആ അർത്ഥത്തിൽ നിങ്ങൾ മരിച്ചു പോകുന്നു പ്രണയം കഴിഞ്ഞാൽ.